ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം തുടരുന്നു. കുന്നമംഗലത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ഉദ്യോഗസ്ഥരെ തടഞ്ഞു. തുടർന്ന് ഗ്രൌണ്ടിൽ കുത്തിയിരുന്നും പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ചാണ് കൊടുവള്ളി ആർടിഒയ്ക്ക് കീഴിലുള്ള കുന്നമംഗലം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും ഉദ്യോഗസ്ഥരെ തടഞ്ഞു പ്രതിഷേധിച്ചത്. INTUC, AKMDS, BMS യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഗവൺമെന്റ് പറയുന്നത് പരിഷ്കാരം വേണമെന്നാ, പരിഷ്കാരത്തിന് ഞങ്ങൾ എതിരല്ല. ഗവൺമെന്റ് മന്ത്രി പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയെ ചുരുങ്ങിയത് പഠിപ്പിക്കണമെങ്കിൽ ഒരു 3-4 മാസം വേണം. ഇപ്പം തന്നെ 30 ക്ലാസ് കൊടുത്ത് 10,000 രൂപ ഞങ്ങൾ പഠിപ്പിക്കാൻ വാങ്ങുന്നത്. അപ്പം 30-40 ക്ലാസ് 50 ക്ലാസ് കൊടുത്ത് 50,000-40,000 രൂപ വരെ ഒരു കുട്ടീനോട് ഈടാക്കാൻ പറ്റിയ കേരളമാണോ? നമ്മൾ 80% ആളുകളും കേരളത്തിൽ ദാരിദ്ര്യ മേഖലയാണ്. ഉദ്യോഗസ്ഥർ എത്തിയ വാഹനം 15 മിനിറ്റോളം തടഞ്ഞിട്ടു. തുടർന്ന് ഉദ്യോഗസ്ഥരെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിച്ചെങ്കിലും പ്രതിഷേധക്കാർ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കുത്തിയിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് കുന്നമംഗലം പോലീസും സ്ഥലത്ത് എത്തിയിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കരണങ്ങളിൽ മാറ്റം വരുത്തുന്നതുവരെ സമരം തുടരുമെന്ന് സമരക്കാർ പറഞ്ഞു. 3.5 കോടി ജനങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ടെസ്റ്റ് നടത്താൻ കൊടുവള്ളിയിൽ വെച്ച് 3 മാസം കാത്തിരിക്കണം. 120 ഉണ്ടായിട്ടും ആ ഈ 35 വെട്ടിക്കുറച്ചാൽ 3 വർഷം 5 വർഷമായിട്ടാണ് ടെസ്റ്റിന്റെ എണ്ണം കിട്ടുക. 6 മാസമാണ് ഒരു ലേണിങ്ങിന്റെ കാലാവധിയുള്ളത്. ഇങ്ങനെ പോകുന്ന നേരം എന്ത് ചെയ്യും? പഠിതാക്കളും കുട്ടികളും മാഷിമാരും നാട്ടുകാരും ആയ ഭയപ്പാടിലാണ്. കുട്ടികളുടെ കയ്യിൽ നിന്നും ലേണിങ്ങിനും ടെസ്റ്റിനും ഫീസുകൾ വാങ്ങിക്കൊണ്ട് ആ കുട്ടി പഠിച്ചോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റിന് പോലും ഇരിക്കാൻ അവകാശം നൽകാതെ അവരെ സ്വാതന്ത്ര്യത്തെ തടഞ്ഞു നിർത്തുന്ന രീതിയിലുള്ള ഒരു സർക്കുലറാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഏത് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ കുട്ടികൾക്കും പഠിപ്പിക്കണമെങ്കിൽ ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം എന്ന നിയമം ഇന്ത്യയിലുള്ളതാണ്. ഇന്ന് ആ നിയമം, ആ ഡ്യുവൽ കൺട്രോളിംഗ് സിസ്റ്റം എന്ന സംവിധാനം വേണ്ട എന്നാണ് സർക്കാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.